ഹലോ, അപ്പോസ്വേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വെജിറ്റബിൾ റൈസും പിന്നെ ഒരു ചില്ലി എഗ്ഗും ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഹിൻഡാലയത്തിൻ്റെ ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇടാം. അപ്പോൾ ഇതിന്ന് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇടാം. ഇതൊരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ റൈസാണ്, നല്ല ടേസ്റ്റി ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. ഇത് കുറച്ചധികം വഴക്കുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ. അത് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ഉള്ളത് ഈ റൈസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല അടിക്കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ ഇതിൽ അടിപൊളിയായിട്ട് റൈസൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ അടിക്കട്ടിയുള്ള പാത്രങ്ങൾ നോൺ സ്റ്റിക്കിനേക്കാളും നല്ല പാത്രമാണ്. ഉരുളിയൊക്കെ അടിക്കട്ടിയുള്ള പാത്രത്തിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് വളരെ ക്വാണ്ടിറ്റി, ഞാൻ 1/2 കിലോ അരി കൊണ്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ചത്. ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈ ക്യാരറ്റും സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചിട്ട് നന്നായിട്ടൊന്ന് പദം വരട്ടെ. അപ്പോൾ ക്യാരറ്റും സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കാഷ്നട്ടിൻ്റെ ക്രഷ് ചെയ്തതാണ് ഇതിടുന്നത്. പിന്നെ ഇതിലേക്ക് തന്നെ കുറച്ച് കിസ്മസും ഇടാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്താണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇടുക. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി ഇതിലേക്ക് ഇടണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ജഗ്ഗിന് പിന്നെ കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുക്കും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കണം ഉപ്പ്, എന്നാലേ റൈസിൽക്കൊക്കെ പിടിക്കുമ്പോൾ പാകാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് അരിയിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ 1/2 കിലോ അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതാണ്. ഇത് കൈമാ റൈസാണ്, ചെറിയ അരിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാണ്. അപ്പോൾ നമുക്ക് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഇല ഇടുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇതിലേക്ക് ഉണ്ടാക്കാനായിട്ട് 4 മുട്ട ഞാൻ 1 ഇഡ്ഡലിച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇത്തിരി എണ്ണ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ട വെറുതെ ഇങ്ങനെ ഒഴിക്കണം. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 കുഴിയിലും 4 മുട്ട ഒഴിച്ചൊഴിക്കുക.
അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കുന്നതിൻ്റെ മുമ്പ് ഈ മുട്ട ഒന്ന് കയ്യിലെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ട അങ്ങനെ മൂടി വെക്കാം, അത് വേവട്ടെ. റൈസ് പകുതി വന്നിട്ടുണ്ട്, ഏകദേശം വെള്ളമൊക്കെ കുറേശ്ശെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ കുറച്ചിട്ട് കൊടുക്കുക, സിമ്മിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വേവട്ടെ. അടിക്കട്ടുള്ള പാത്രമായ കാരണം നമ്മൾ സിമ്മിലിട്ട് കുറച്ച് നേരം വെച്ചാൽ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് മുട്ട ആയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു നമുക്ക് ഈ തിരിച്ചമ്പ് ഈ അടുപ്പത്തു നിന്ന് എടുക്കാൻ. നമുക്ക് ചില്ലി എഗ്ഗ് ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എഗ്ഗ് ചില്ലി ഉണ്ടാക്കാനായിട്ട് പാൻ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു ചതച്ചതാണ് ഇറങ്ങി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ചേർക്കാറുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഒരു പച്ചമുളകാണ് ഇതിലേക്ക് ഞാൻ അരിഞ്ഞിരുന്നത്. അതിനതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചപ്പോൾ അതിൽ ഞാൻ പച്ചമുളകും ചതച്ചിട്ടുണ്ട്. അപ്പോൾ എരിപ്പ് ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് അരിഞ്ഞിട്ട്. ഇനി നമുക്കിതിലേക്ക് സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇടുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഒരുപാട് വാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്താണ്. ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കോൺഫ്ലവർ കട്ടപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ മിക്സ് കൂടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ലാസ്റ്റിൽ ഈ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഗ്രേവിക്ക് വേണ്ടി ഇതിൽ ചേർത്താം. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്തണില്ല. ഇത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടാം. അധികം വഴറ്റൊന്നും വേണ്ട, ഒന്ന് നന്നായി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ റൈസൊക്കെ നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് റൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഒന്നൊന്നും നമുക്ക് തൊടാണ്ട് അടിപൊളിയായിട്ടുള്ള റൈസ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്തിട്ടാം. ഇതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്തി ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്താണ്. നല്ല നെയ്യാണ് ചേർത്തത്. ഇനി നമുക്കിത് ഇളക്കിയതിന് ശേഷം ഇത് ഇറക്കി വെക്കാം. അപ്പോൾ സൂപ്പറായിട്ടുള്ള വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വെജിറ്റബിൾ ഒന്നുമില്ല, ആ ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള റൈസാണ്, അധികം വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല. അത് ആവശ്യം ഉള്ള ആളാണെങ്കിൽ വെജിറ്റബിളൊക്കെ അധികം ഇടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബീൻസ് അതുമാതിരി ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക.
അപ്പം ഞാൻ ഇതിലേക്ക് വെറും ക്യാരറ്റ് മാത്രം കിട്ടുന്നു. മുട്ട തീന്ന് നമുക്കെടുക്കാം. അടിപൊളിയായിട്ട് കിട്ടും. ഒരു വെറൈറ്റി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പിന്നെ എഗ് ചില്ലിയാണ്. ഞാനങ്ങനെ മുട്ട എടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുട്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളുമാണ്. നമ്മൾ പുഴുങ്ങിയ മുട്ടയിട്ടല്ലേനും പൊരിച്ച മുട്ടയുടെ അതേ ടേസ്റ്റും അല്ല. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയുമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പ്, ഇതിലേക്ക് പാകത്തിന് ഉപ്പ്. അപ്പം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണ് വെജിറ്റബിൾ ഓയിലും. ഇനി നമുക്ക് തന്ന് ഇതിലൊന്ന് ഈ മസാല ഒന്ന് പരത്തിയിട്ടൊന്ന് മാരിനേഷൻ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ മാരിനേഷൻ ചെയ്ത് ഇതിങ്ങനെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് പതുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ഒന്ന് പതുക്കെ തന്നെ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാപ്സിക്കൊക്കെ ഇട്ടത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഒരു വാടിയ മതി, ഓവറായിട്ട് കുക്കാറുണ്ട്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പച്ചക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത്ര ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഞാൻ എല്ലാം അതേപോലെ ഒന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോസൊക്കെ മിക്സ് ചെയ്തത് ആ കോൺഫ്ലവറും സോസൊക്കെ മിക്സ് ചെയ്തത് ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഇതിലേക്ക് കുറച്ച് ഒഴിക്കുകയാണ്. ഗ്രീൻ ചില്ലി സോസാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതൊരു ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുള്ള ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ഉപ്പും സോസിൻ്റെ മധുരം എല്ലാം നല്ല പാകത്തിനാണ് നോക്കുക. അപ്പോൾ സോയ സോസ് നമുക്ക് കുറച്ചും കൂടി ഇതിൽ ചേർക്കാം. സോറി കേട്ടോ, ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മുട്ട ഇപ്പെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇടാം. ഇങ്ങനെ ചില്ലി, എഗ്ഗ് ചില്ലി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ്. അടിപൊളിയാണ് എഗ് ചില്ലി, സൂപ്പറായിട്ടുള്ള എഗ് ചില്ലി. ഇപ്പോൾ റെഡിയായി. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള എഗ് ചില്ലി റെഡിയായി. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ റൈസ് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പെടുക്കാം. സൂപ്പറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഓരോരുത്തർക്കും ഒന്ന് ഷെയർ ചെയ്യണം, എന്നിട്ട് ഇന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു ബേസിലേക്ക് നമുക്ക് വിളമ്പാം.
അപ്പോൾ നമ്മൾ എഗ് ചില്ലി ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റിയാണ്. നമുക്ക് ചിക്കനൊന്നും ഇല്ലാച്ചിട്ട് ഒരു ടെൻഷനും അടിക്കണ്ട. വിരുന്നുകാർ വരുമ്പോഴും പിള്ളേർക്കായാലും നമുക്കായാലും ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള എഗ് ചില്ലി റെഡിയായി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ദുനിയാവ്. അപ്പോൾ ഇനി ഒരാളും കൂടി ഉണ്ട്, ഒരാൾ പുറത്താണ്. അപ്പോൾ ആൾക്കും അതേപോലെ ഒരു ബേബി വരാനുണ്ട്, 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങളെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇതാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള ആന്തരിയാണ്. ഞങ്ങൾക്ക് കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു ആന്തരിയാണ്. ഞങ്ങളെ വീട്ടിലെ രാജകുമാരിയാണിത്, എൻ്റെ രാജകുമാരനിത്, ഞങ്ങളെ വീട്ടിലെ രാജകുമാരന് രാജകുമാരിയാണിത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരാളും കൂടി വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കുഴപ്പമില്ലാണ്ട് 10 മാസം കഴിഞ്ഞ് അതിനെ കൂടി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഒരു കുട്ടി കുഞ്ഞുമാമനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പേര് ഐദിൻ ആദം അമീൻ, അതാണ് എൻ്റെ കുഞ്ഞുമാവൻ്റെ പേര്. കുഞ്ഞുമാവ ചിരിക്കും ഒക്കെ കളിക്കും ഒക്കെ ചെയ്യും. ഇപ്പോൾ രാത്രി ഞാൻ കുറേ നേരം ഉറങ്ങാണ്ടൊക്കെ പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ നല്ല മൂഡിലൊക്കെ അവന് വ്ലോഗിൽ വരാൻ വേണ്ടിയിട്ട്. കുഞ്ഞുമാവേ ഹായ് വഞ്ഞേ, ഹായ് വഞ്ഞേ, എല്ലാവരോടും ഒന്ന് അസ്സലാമു അലൈക്കും വഞ്ഞേ. അപ്പോൾ കുഞ്ഞുമാവക്ക് ഇപ്പോൾ പിന്നെ എത്ര 105 ദിവസമായ കുഞ്ഞുമാവയാണത്. പിന്നെ അപ്പോൾ ആള് സ്മാർട്ടാണ്, ആള് നല്ല കളിക്കും എല്ലാം ചെയ്യും. പിന്നെ ആളെ കുഞ്ഞുമാണ്, കുഞ്ഞാത്തയാണത്, കുഞ്ഞുപെങ്ങളാണ്. അവളാണ് ഫുൾ ടൈം അവനെ നോക്കുന്നത്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ചിപ്പുകുട്ടന് ഇഷ്ടം പോലെ കുഞ്ഞുമാവനെ കളിപ്പിക്കാനായി. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കുട്ടികൾ. അല്ലേ അസ്സലാമു അലൈക്കും, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, എല്ലാവരോടും അപ്പൂന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ആ പൊഞ്ഞേ അപ്പൂന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേ, പറയൂ. ആ ഹായ് പൊഞ്ഞു. കുഞ്ഞുമാവേ, കുഞ്ഞുമാവേ ഹായ്. നീ ചില്ലു ചില്ലുവിന് എന്തെങ്കിലും പറയുന്നതാണ്. എൻ്റെ ചെറിയ മോള്, ഇത് വലിയ ആള്, നടുവിലുള്ള ആള് ഖത്തറിലാണ്, ടീച്ചറാണ്. പിന്നെ ഇതാണ് എൻ്റെ മുത്തുമണി, ഫസ്റ്റത്തെ മുത്തുമണി, ഇത് രണ്ടാമത്തെ മുത്തുമണി. ഇനി ഒരാളും കൂടി വരാണ്ട് അതിൻ്റെ മോനും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അപ്പുന് സബ്സ്ക്രൈബ് ചെയ്യണ കൊണ്ട് പഞ്ഞോലു പഞ്ഞോലു ഹായ് പഞ്ഞു. ആ ആ ആ ആയി പഞ്ഞ്, എൻ്റെ മോനെ ആയി പഞ്ഞ്. ആ എല്ലാവരും അപ്പോൾ എൻ്റെ മോള് അയ്യമ്മോല് വന്നതാണ്, രണ്ടാമത്തെ മോളാണ്. അവൾ ഖത്തറിലാണ്, അവള് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അവൾ നമസ്കരിക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അവൾ വിളിക്കുന്ന സമയം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴെപ്പോഴും വിളിക്കും. പിന്നെ ഇപ്പോൾ ഇപ്പോൾ 2.5 മാസം 2.25 മാസമായി അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ വാവാക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ വാവാന്നാണ് അവളെ വിളിക്കണത്.
ഇരിക്കോ? എന്താ വിശേഷം? എല്ലാവരുടെ എല്ലാവരും എൻ്റെ ഉമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പുസ് വേൾഡ് ഒന്ന് ശരി വാവ. അസ്സലാമു അലൈക്കും. ശരി, ആ ശരി, നോക്കി. അപ്പോൾ എൻ്റെ മോള് അവള് പിന്നെ കുറേ കഴിഞ്ഞാൽ വിളിക്കും. ഇപ്പോൾ ഒരു ഒരു മണി വരെ, രാത്രി ഒരു മണി വരെയൊക്കെ അവൾ വിളിക്കും. ഞങ്ങളിങ്ങനെ, ഞങ്ങൾ ബെഡ്റൂമാണിത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും, ഞാനും എൻ്റെ മക്കളും. പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ലോകമാണ്. എന്താ പറയുക, എന്നാൽ എനിക്ക് എല്ലാം എൻ്റെ മക്കളാണ്. ലോകത്തിൽ എന്തൊക്കെ ഞമ്മ പറഞ്ഞില്ല, എല്ലാം മക്കളാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒക്കെ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റിൻ്റെ മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനലിൽ പിന്നെ സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാരണം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.